വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണേ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് പെയിൻറ്റുമായിട്ടാണ്. അപ്പോൾ 4 പെയിൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വർക്കിന് ആവശ്യം ഇഷ്ടപ്പെട്ട പെയിൻറ്റ്സ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പം ഇതൊരു സാധാരണ ഷീറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റ് ഇതേപോലെ വാട്ടറിലും ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ അവിടെ എവിടെയായിട്ടൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് വേണമെങ്കിൽ ബ്രഷും കൊണ്ട് ചെയ്യാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ എല്ലാ കളേഴ്സും, ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ കളേഴ്സും ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അവിടെ എവിടെയും എനിക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഞാൻ എനിക്ക് തോന്നിടത്തൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് കവറെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സാധാ പ്ലാസ്റ്റിക് കവറില്ലേ, അതൊക്കെ മതി. എന്നിട്ട് ഞാൻ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതേപോലെ എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ഒരു പേജിലേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ആ പേജ് ഫുള്ളോടെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഫുള്ള് നടുക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു. ഇനി ബാക്കിയെല്ലാം ഞാൻ ആ കോർണേഴ്സിലെല്ലാം ഒട്ടിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മാർക്കർ, പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പം അത് പേജ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കിട്ടും. അപ്പോൾ ഒരുപാട് കളർ ഷെയ്ഡ്സ് അവിടെ കാണാം. നല്ല ഭംഗിയായിട്ടില്ലേ. ഞാനിപ്പോൾ എടുത്ത വയലറ്റ് ആണെങ്കിലും, വയലറ്റിൻ്റെ 2 ഷെയ്ഡാണ് ഞാൻ എടുത്തത്. അതേപോലെ തന്നെ ഗ്രീനും പിന്നെ ഞാൻ എടുത്തത് യെല്ലോ. അപ്പോൾ ആ കളേഴ്സ് എല്ലാം ബ്ലെൻഡായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കുഞ്ഞിക്കോട്ടാണ് എഴുതിയേക്കുന്നത്, വാട്ട് യു ആർ ടുഡേ ടു ബ്ലൂം യുവർ ടുമോറോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു പിള്ളേർക്കാർ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പം മാർക്കർ ഇല്ലാത്തൊരു പെയിൻറ്റ്, അതായത് ഫാബ്രിക് പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ ബ്രഷ് വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കോഡ്സൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റഡി റൂമിൽ ടേബിളിനോട് ചേർത്തൊക്കെ നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ചേക്കാൻ പറ്റിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം വേറൊരു ക്രാഫ്റ്റ് ഐഡിയ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.